നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. മേയറുടെ നിയമന കത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതായി ഡിജിപി അനിൽകാന്ത്. തൃശൂരിൽ ബ്ലേഡ് മാഫിയയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവം നവംബർ 15 മുതൽ 18 വരെ ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ. വാർത്തകൾ വിശദമായി. മേയറുടെ നിയമന കത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതായി ഡിജിപി അനിൽകാന്ത് പറഞ്ഞു. അതുതന്നെയാണ് പ്രത്യേക പോലീസ് അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഓഫീസർമാരിലെ എല്ലാവർക്കും പറഞ്ഞു തന്നത്, ഒരു അത് തന്നെ ചെയ്യാൻ പാടില്ല. എങ്ങനെ ഓഫീസർമാരെല്ലാം അറിയാം, കുറച്ച് ഇൻസിഡൻറ്റ് നമുക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസർമാരെ നേരെയായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഡി ടി സി മാരുടെ ബാക്കി സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവയറാണ്. അങ്ങനെ തന്നെ താഴെ ഓഫീസർമാർക്ക് അവയർനെസ് കൊടുക്കാൻ പോകും. ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം പൂർത്തിയായ ശേഷം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഈ സ്വാമി സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം നിർത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു മൊഴി വേണ്ടി വന്നു, അത് ആരാണ് പ്രതി എന്നറിയാം. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ച തന്നെയല്ലേ? അതിൻ്റെ ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതും ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് അന്വേഷണം പൂർത്തിയായ ശേഷം നമുക്ക് പറയാം, കൃത്യമായിട്ട് പറയാൻ പറ്റും. സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിക്കൽ ആത്മഹത്യയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്നും ഡിജിപി പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്നും ഡിജിപി തൃശൂരിൽ വ്യക്തമാക്കി. തൃശൂരിൽ ബ്ലേഡ് മാഫിയയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ അരിയങ്ങാടി ആദം ബസാറിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ആദം ബസാറിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കണ്ണിന് പരിക്കേറ്റു. മാസങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിൽ ടൗൺ ഈസ്റ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 2000-ലധികം ബ്ലാങ്ക് ചെക്കുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരള മണി ലെൻഡിംഗ് ആക്ട്, ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി സ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലകത്ത് ജനീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ആളുകൾ, അവർക്ക് അത്യാവശ്യമായ സാഹചര്യം വരുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ പണം വാങ്ങുകയോ ചെയ്യും. പക്ഷെ ആ പണം വാങ്ങിയാൽ അവരുടെ കുടുംബം, അവരുടെ സ്വത്തും മുഴുവൻ ഇവന്റേതാണെന്ന് ധരിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും സ്വത്തുക്കളും തട്ടിയെടുക്കുന്ന ഈ കൊള്ളക്കാരനെ നിലക്ക് നിർത്താൻ തൃശൂരിലെ പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് അത് തയ്യാറാകേണ്ടി വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജിനീഷ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവം നവംബർ 15, 16, 17, 18 തീയതികളിലായി ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. നവംബർ 16 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം മുഹമ്മദ് അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നല്ലി എം എൽ എ ഭദ്രദീപം കൊളുത്തും. എം കെ അക്ബർ എം എൽ എ കലോത്സവ സന്ദേശം നൽകും. അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത് മുഖ്യാതിഥിയായി ചടങ്ങിൽ സംബന്ധിക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഡോക്ടർ കെ കെ മോഹൻദാസ് ഉപഹാര സമർപ്പണം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ, പി എം അഹമ്മദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഭദ്രദീപം കൊളുത്തിൽ നിന്ന് നമ്മളുടെ എം എൽ എ ആയിട്ടുള്ള മണലൂർ എം എൽ എ ആയിട്ടുള്ള ശ്രീ മുരളി പെരുന്നല്ലിയാണ്.
അതുപോലെ തന്നെ കലോത്സവ സന്ദേശം നൽകുന്നത് ഗുരുവായൂർ എം എൽ എ ആയിട്ടുള്ള എൻ കെ അക്ബർ പങ്കെടുക്കുന്നുണ്ട്. 18 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും. എം പിമാരായ ബെന്നി ബെഹനാൻ, ടി എൻ പ്രതാപൻ, സി സി മുകുന്ദൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ ദേശത്തിൻ്റെ തന്നെ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കലോത്സവമായി നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് പ്രോഗ്രാം, ഫുഡ് ഒക്കെയുള്ള കമ്മിറ്റികൾ, പ്രധാനപ്പെട്ട കമ്മിറ്റികളടക്കം അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ വിശദീകരിച്ചു തരും. ഏതായാലും 4700 കുട്ടികൾ പങ്കെടുക്കുന്ന ഈ വലിയ, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലകളിൽ ഒന്നായ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഈ തരത്തിലുള്ള വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് പ്രധാന വേദിയായ നമ്മുടെ ചന്ദ്രാപന്നി ഹൈസ്കൂളിലും അതുപോലെ ചുറ്റുവിഭാഗത്തുള്ള സ്കൂളുകളിലും മറ്റ് സ്റ്റേജുകളിലും ഒക്കെ നടക്കുന്ന പരിപാടികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഏങ്ങണ്ടിയൂർ മുതൽ പെരിഞ്ഞനം വരെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വലപ്പാട് ഉപജില്ലയിലെ 95 വിദ്യാലയങ്ങൾ മത്സര രംഗത്തുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ 12 ഉപജില്ലകളിൽ ഏറ്റവും വലിയ ഉപജില്ലയാണ് വലപ്പാട് ഉപജില്ല. വടക്കാഞ്ചേരി ഉപജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ള ഉപജില്ലയാണ് വലപ്പാട് ഉപജില്ല. ഏങ്ങണ്ടിയൂർ മുതൽ പെരിഞ്ഞനം വരെയുള്ള 8 പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം 4000 വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്താഴ്ച തൃശ്ശൂർ ജില്ലാ യുവജനോത്സവം ഇരിഞ്ഞാലക്കുടയും തുടർന്ന് ഏറ്റവും വലിയ കലാമേളയായ സംസ്ഥാന കലാമേള കോഴിക്കോട് നടക്കുന്നതിൻ്റെ മുന്നോടിയായാണ് ചന്ദ്രാപനി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മത്സരങ്ങൾ നടക്കുന്നത്. വളരെ വിപുലമായ ഒരു തയ്യാറെടുപ്പാണ് സംഘാടക സമിതി നടത്തിയിട്ടുള്ളത്. എൽ പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ 4500 കലാപ്രതിഭകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന കൗമാര കലാമേളയിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് വിവിധ കമ്മിറ്റികൾ വളരെ സജീവമായി കൊണ്ട് തന്നെ അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിൻ്റെ മികവുകളെ സംബന്ധിച്ച് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 നമുക്ക് ഇത്തരത്തിൽ എല്ലാവർക്കും ഒത്തുകൂടുന്നതിനും ഇങ്ങനെ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നതിനും അത് കൂട്ടായി ആഘോഷിക്കുന്നതിനും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് അതിനെ ഭംഗിയായി ആ കലോത്സവം നടത്തുന്നതിന് വേണ്ടി ആതിഥേയരായി ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ വന്നിരിക്കുകയാണ്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീ കുമാരമംഗലം ക്ഷേത്ര മൈതാനം, പെരുമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ, പെരുമ്പടപ്പ എ എം എൽ പി എസ് മെഗാ മൈൻഡ് ട്യൂഷൻ സെന്റർ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 23 സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ സ്റ്റേജ് അറേഞ്ച്മെന്റ് നടത്തിയിരിക്കുന്നത്. 1 മുതൽ 23 വേദികളുണ്ട്. അതിൽ 9 വേദികളിൽ നമ്മൾ സ്റ്റേജ് മത്സരങ്ങളും മറ്റു വേദികളിൽ രചനാ മത്സരങ്ങളുമാണ് നടത്തുന്നത്. പ്രധാന വേദിയായിട്ട് നമ്മളുടെ വിദ്യാലയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേജും, 2 വേദിയായിട്ട് നമ്മൾ ഹലുവ തെരുവിൽ ആ പള്ളിയോട് അപ്പുറത്തുള്ള ആ പറമ്പിലാണ് നമ്മൾ മാപ്പിള കലകൾ അവതരിപ്പിക്കുന്ന സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 സ്റ്റേജ് നമ്മളുടെ വിദ്യാലയത്തിന് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൻ്റെ ആ സ്റ്റേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രധാനമായിട്ട് 4 സ്റ്റേജുകളും നമ്മളുടെ വിദ്യാലയവും കൂടാതെ ഈസ്റ്റ് യു പി പെരുമ്പടപ്പ അവിടെ അറബി കലോത്സവവും അതേപോലെ തന്നെ ചന്ദ്രാപിന്നി ഹൈസ്കൂളിൻ്റെ +2 ബ്ലോക്കിലാണ് നമ്മൾ സംസ്കൃതം ഉത്സവം കലോത്സവം നടക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള എ എൽ പി എസ് പെരുമ്പടപ്പ അവിടെ ഒരു വേദിയുണ്ട്. റോഡിനപ്പുറമുള്ള മെഗാ മൈൻഡ് എന്നുള്ള ട്യൂഷൻ സെൻ്ററും നമ്മളുടെ കലോത്സവത്തിൻ്റെ ഒരു വേദിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ ദിവസം തന്നെ 23 സ്റ്റേജും 2 10 സ്റ്റേജുകളും 3 6 സ്റ്റേജും 4 7 സ്റ്റേജ് ഈ രീതിയിലാണ് നമ്മുടെ കലോത്സവങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് കലോത്സവം നടക്കുക എന്നും കലോത്സവം നടത്തിപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രദേശത്തെ ജനപ്രതിനിധികളാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്കൂൾ കേന്ദ്രീകരിച്ച് വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചു വരികയാണ്. എല്ലാ ദിവസവും റിവ്യൂ മീറ്റിംഗ് ചേർന്ന് അതിൻ്റെ ചെറിയ കുറവ് പോലും ഉണ്ടാകാതെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഈ പ്രദേശത്തെ എല്ലാ സംവിധാനങ്ങളും
ഇവിടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. എ ഒ എം മുഹമ്മദ് അഷ്റഫ്, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, ജനറൽ കൺവീനർ വി വി സജിത്ത്, പബ്ലിസിറ്റി കൺവീനർ എം സ്മിത അരവിന്ദ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ്, പ്രോഗ്രാം കൺവീനർ കെ എസ് ഉണ്ണികൃഷ്ണൻ, മീഡിയ കൺവീനർ ഹരി, എം എസ് ബിനോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച വിളംബര ജാഥ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് അന്യ സാഹിത്യ കൃതികളെ മനസ്സിലാക്കാനും ഇടം വന്നു. ടോൾസ്റ്റോയിയെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, ബംഗാളി സാഹിത്യകാരനായ ബിമൽ മിത്രയെ നമ്മൾ അങ്ങനെ അറിയുന്നതാണ്. കേരളത്തെ മാറ്റി മറിക്കാൻ കഴിഞ്ഞ ഒന്നാണ് നാടകങ്ങൾ. കേരളത്തിൽ എങ്ങനെയാണ് ഒരു നല്ല ഗവൺമെന്റ് 1957 വരാൻ കാരണമായതെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ സി ഇ പോലുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലെ നാടകങ്ങളാണ് അത്ര കേരളത്തെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമുണ്ടായി. അന്ന് ആ മാറ്റിമറിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം. അത് വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും പൊതുരംഗത്തും എല്ലാവരും ഒരുപോലെ കഴിയുന്ന മതേതരത്വമുള്ള മനുഷ്യത്വമുള്ള എങ്ങനെ ചെറുതാക്കിയാലും ചെറുതാവാൻ പാടില്ലാത്ത ചെറുതാവാത്ത ഒന്നായിട്ട് കേരളം മാറിയതിൻ്റെ പിന്നിൽ കലയുടെ ഒരു വലിയ ശക്തിയുണ്ട് എന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ദിൽഷാ സുധീർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, യൂത്ത് കോർഡിനേറ്റർ ഇ എസ് സനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കലാകായിക മത്സരങ്ങൾ നടക്കും. നവംബർ 20 നടക്കുന്ന സമാപന സമ്മേളനം ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. പത്രപ്രവർത്തകനും ചലച്ചിത്രകാരനുമായിരുന്ന ഡി എം പൊറ്റേക്കാടിനെ എടത്തിരുത്തിയിൽ അനുസ്മരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘവും ഡി എം അനുസ്മരണ സമിതിയും ചേർന്ന് എടത്തിരുത്തി കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് കഥാകൃത്ത് അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ്താവിത സാഹിത്യ വിഭാഗത്തിന്റെ പരിഗണന എത്ര ലഭിച്ചില്ല എന്നുള്ളൊരു സംഗതി നമ്മൾ പലപ്പോഴും തീർക്കും പറയാം. അത് വാസ്തവമാണ്. കാരണം വളരെയേറെ കഥകളും മറ്റുമൊക്കെ എഴുതിയ ടീമിനെ അത് പരിഗണിക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിലൊന്നും അന്ന് പരിഗണിച്ചില്ല, അന്ന് പരിഗണിക്കാത്തതുണ്ടെങ്കിൽ ഇന്നും പരിഗണിക്കും. പലപ്പോഴും വളരെ തെറ്റായ വിലയിരുത്തലാണ് ഡി എമ്മിനെ കുറിച്ച് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികൾ സസൂക്ഷ്മം പഠിച്ചിട്ടോ പരിഗണിച്ചിട്ടോ അല്ല അന്ന് അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള നിരൂപകന്മാരും വിലയിരുത്തി. നിർഭാഗ്യവശാൽ വലതുപക്ഷ പണ്ഡിതന്മാരുടെയും വ്യവസ്ഥാപിത സൗന്ദര്യ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ തന്നെ ഡി എം പൊറ്റേക്കാട് വിലയിരുത്തൽ അതിന് വലതുപക്ഷ വിഭാഗക്കാരും കമ്മ്യൂണിസ്റ്റ് ഇതരത്തിലും ഇടതുപക്ഷ വിരുദ്ധരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല അതിനെ പിന്തുടർന്നു. മറിച്ച് സാഹിത്യത്തിലേക്ക് വന്ന ഇടതുപക്ഷ പുരോഗമന ആശയമുള്ളവർ പോലും ഡി എമ്മിനെ കുറിച്ചുള്ള വലതുപക്ഷവാദികളുടെ വിലയിരുത്തൽ അംഗീകരിക്കുകയും പരിശോധിക്കുകയും
ഒക്കെ ചെയ്തതായിട്ട് നമുക്ക്. സ്വാഗത സംഘം കൺവീനർ എൻ എൻ അനിലൻ അധ്യക്ഷത വഹിച്ചു. ബി ഡി പ്രേംപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുല അരുണൻ, പി സലീം രാജ്, എ വി സതീഷ്, അരവിന്ദൻ പണിക്കശ്ശേരി, കെ ആർ കിഷോർ, രാജൻ പൊറ്റേക്കാട്, സുബി ശങ്കർ, കെ സി ബാലഗോപാലൻ, കെ എ കൊച്ചുമോൻ, പി എച്ച് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡി എം കഥകളുടെ വായന, ഡി എം സിനിമകളുടെ ഗാനങ്ങളുടെ അവതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഇടവേള.